തൊട്ട് നമ്മളെ കരലാളിയിപ്പിക്കുന്ന ഒരു സീനായിരുന്നു. അയാളുടെ രണ്ട് പമ്മക്കളും രണ്ട് കൈയും പിടിച്ച് അന്യോന്യം ധൈര്യം സംഭരിച്ച് ഇരിക്കുന്ന ഒരു രംഗം. അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന പെൺകുട്ടികളെ ഒരിക്കലും എപ്പോഴും എനിക്ക് പെൺകുട്ടികളെ വിഷമം കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ മനസ്സ് വേദനിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്ന് പെട്ടെന്ന് തന്നെ വരാൻ കാരണം. കാരണം ഒരു പെൺകുട്ടി അച്ഛനെ നഷ്ടപ്പെടുന്ന പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന വേദന പറയണ ഈ ലോകത്ത് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അച്ഛനെ നഷ്ടപ്പെട്ട പെൺകുട്ടികൾക്ക് മാത്രമേ അറിയുള്ളത്. കാരണം ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ റോൾ മോഡലും അവരെ ഹീറോവും എല്ലാം അച്ഛനാണ്. ആ കരുത്തിലാണ് ഒരു പെൺകുട്ടി വളർന്നു വരുന്നത്. അതാണ് ഇന്ന് പി ദിവ്യ എന്ന സഖാർത്തി എന്താണ് അവരെ എന്ത് പേര് വെള്ളി വിളിക്കണം എന്ന് നമുക്കറിയില്ല. ഒരു യക്ഷിയുടെ വേഷത്തിലാണ് ആ പിന്നെ യക്ഷിമാർക്ക് പോലും അത് അപമാനമായിരിക്കും നമ്മൾ അവരെ യക്ഷിയോട് കമ്പയർ ചെയ്ത പോലും. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത് ഈ കണ്ണൂർ ജില്ലാ കലക്ടർ അവരെ പേരിൽ എന്താ കേസെടുക്കാത്തത്? അവരെ കേസ് ക്രിമിനൽ കേസ് എടുത്ത് പ്രോട്ടോകോൾ ലംഘിച്ച് ക്രിമിനൽ കേസ് എടുത്ത് അറസ്റ്റ് ചെയ്യാനുള്ള നിയമമുണ്ട്. കാരണം ഒരു ജില്ലയുടെ പിതാവ് അല്ല ഒരു ജില്ലയുടെ പിതാവ് എന്ന് പറഞ്ഞാല് ആ ഒരു കലക്ടറാണ്. ആ കലക്ടറിന്റെ വേദിയിൽ വിളിക്കാതെ വന്ന അദ്ദേഹത്തിന്റെ അടുത്ത് ചെയർ വലിച്ചിട്ടിരുന്ന് പ്രസംഗിച്ച് ഇറങ്ങിപ്പോണെങ്കിൽ പിന്നെ എന്ത് അധികാരമാണ് ആ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നത്? ആ സ്ത്രീ ആർക്കും അധികാരമില്ല. പ്രോട്ടോകോൾ ലംഘിച്ച് ഇത്രയും ചെയ്യാൻ മാത്രമല്ല അധികാരം ഏത് സ്ത്രീയെ? സ്ത്രീകൾക്ക് അധികാരം വേണം എന്നൊക്കെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ സ്വാതന്ത്ര്യം ഇതുപോലുള്ള സ്വാതന്ത്ര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കണ്ടേ, നമ്മൾക്ക് കിട്ടേണ്ടത് എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ഏത് തക്ക ശിക്ഷ ഇതുപോലുള്ള പിന്നെ പൂതനന്മാർക്ക് കൊടുത്തേ തീരുള്ളൂ. തീർച്ചയായിട്ടും അവരുടെ പേരിൽ കേസെടുക്കണം. കേരളത്തിലെന്നും നമ്മളിങ്ങനെ വിട ചൊല്ലി ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി എന്താ ഇതിനൊരു അക്ഷരം ഉണ്ടാകുക? നമ്മളെല്ലാം അച്ഛനെ തുല്യം കാണുന്ന, കാരണം സ്വന്തം മകളെ സംരക്ഷിക്കാൻ എന്തു ചെയ്യണം അച്ഛനെ തുല്യം കാണുന്ന ഒരു മുഖ്യമന്ത്രി നമ്മളെ കേരളത്തിൽ ഉണ്ടായിട്ട് ഇന്ന് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അദ്ദേഹം ഒരു ശബ്ദം ഉരിയാടിയിട്ടില്ല. അപ്പോ ഇതൊക്കെ എന്താണ്, എങ്ങോട്ടാണ് കേരളം പോണത്? തീവ്രവാദത്തിന്റെ സ്വഭാവമല്ലേ എന്ന് ഇതിനെന്ന് കാരണം. കാരണം എവിടെയും കയറി ചെന്ന് ആരെയും നാവ് കൊണ്ട് കൊല്ലാനുള്ള കഴിവ് പോലും ഉണ്ടാവുക തീവ്രവാദി സ്വഭാവങ്ങൾ തന്നെയാണ്. ഇന്ന് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു പിന്നെ പാർട്ടിയായിട്ട് പറയുന്ന കമ്മ്യൂണിസം ഇതൊന്നായിരുന്നില്ല. മറ്റുള്ളവരെ ചോര കുടിക്കുക, കാലുവെട്ടും കൈവെട്ടും പരസ്യമായി പറയുക, തീവ്രവാദികൾ നമ്മൾ പിന്നെ കുന്തിരിക്കം വാങ്ങിവെച്ചോ കെട്ടി തൂക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രതിഷേധിച്ചു. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ ഇത് ചൊല്ലി പോകുമ്പോൾ റോട്ടിലൂടെ പോകുമ്പോൾ എന്തുകൊണ്ട് ഒരാളും കേരളത്തിൽ വായ തുറന്നിട്ടില്ല? പല കാര്യങ്ങളും നമ്മൾ കണ്ടു ഇപ്പോൾ കേരളത്തിൽ നടന്ന്. ഓക്കെ, ഓരോരുത്തർക്ക് പാർട്ടിയിൽ പല അഭിപ്രായങ്ങളുണ്ടാവും, പുറത്തിറങ്ങും, അവർ പോകും. പക്ഷെ അവരൊന്നും കാലുവെട്ടലും തൂക്കലും ഒന്നും പരസ്യമായി വിളിച്ചു പറയും. ഇതൊക്കെയാണോ നമ്മളെ സമൂഹം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പിൻതലമുറയ്ക്ക് കൊടുക്കുന്ന ലെസൺ ഇതൊക്കെയാണോ കേരളത്തിൽ നിന്നുള്ളതാണ് ചോദിക്കാനുള്ളത്? എന്നും പിന്നെ എല്ലാം ചോര കൊണ്ടും കത്തി കൊണ്ടും നാവ് കൊണ്ടും മനുഷ്യനെ കൊല്ലുന്ന ഈ ഒരു സാമ്രാജ്യ സ്വഭാവം കേരളത്തിൽ അവസാനിപ്പിച്ചേ മതിയാവുന്നത് നമ്മൾ ഓരോരുത്തരും പുറത്തിറങ്ങി പറയണം. ആ കുടുംബത്തിന്, നവീൻ ബാബുവിനും എന്റെ കുടുംബത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അവർക്ക് ദൈവം ശക്തി നൽകട്ടെ. കാരണം അവിടെ മണ്ണിടുമ്പോൾ ഇവിടെ കല്ലിടുന്നാണ് ഒരു ചൊല്ല്. അതുപോലെ ആ കുടുംബത്തിന് ശക്തി ഉണ്ടാവട്ടെ ഇതിനൊക്കെ പ്രതികരിക്കാനും ഇവരൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും എന്ന് പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം.